ജൂലൈ ഇരുപതാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തത് മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യുവുമായി ബന്ധപ്പെട്ടാണ് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ പെട്ടെന്ന് ഒരു ബ്ലൂ സ്ക്രീൻ എറർ വന്നിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആ വിഷയം എന്താണെന്നുള്ളതാണ് ബ്രീഫായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫോൾട്ടി അപ്ഡേറ്റ് ആണ് ആക്ച്വലി ഒരുപാട് വിൻഡോസ് കമ്പ്യൂട്ടേഴ്സുകളെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് വിൻഡോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്ഡേറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സാഹചര്യമാണ് നോർമലി കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത് ഒരു ബ്ലൂ സ്ക്രീൻ ഡെത്ത് വന്നു അതായത് നിങ്ങളുടെ പി സി ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ബ്ലൂ സ്ക്രീൻ വരികയും അത് അവിടെ നിൽക്കുകയും ചെയ്തിട്ടായിരുന്നു ഇത് ഈ വിൻഡോസ് ഉപയോഗിക്കുന്ന ഒരുപാട് സിസ്റ്റത്തിന് അത് ഏവിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ ടി വി ചാനൽസ് ആയിക്കോട്ടെ മറ്റ് കമ്പനികളെല്ലാം കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഇത് അവരുടെ ഫാൽക്കൺ എൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു ത്രട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട് അതായത് വൈറസിൻ്റെ മറ്റുമൊക്കെ ഡിറ്റക്ഷൻ സിസ്റ്റം അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ ക്രൗഡ് സ്ട്രൈക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി ഫേമാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോമ്പോണൻറ്റ് വന്ന ഒരു ഫോൾട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എററിലേക്ക് കാരണമായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ കമ്പ്യൂട്ടർ എമർജൻസി ആൻഡ് റെസ്പോൺസ് ടീം ഉണ്ട് സർട്ടിൻ എന്ന് വിളിക്കും സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് ഇത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി ത്രട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നതാണ് അവർ ഇതിനെ വളരെ ക്രിറ്റിക്കലായിട്ടൊരു ആയിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം മൊത്തത്തിൽ ഓവറോൾ ഇൻഡസ്ട്രിയെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇൻസിഡൻറ്റിനെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് വിളിക്കാറുള്ളത് അതായത് കമ്പ്യൂട്ടർ തുറക്കുന്ന സമയത്ത് യൂസേഴ്സിൻ്റെ സ്ക്രീനിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ സ്ക്രീൻ വരികയും ഇവ കമ്പ്യൂട്ടർ റാനിൻ്റെ പ്രോബ്ലം അത് റീബൂട്ട് ചെയ്യണം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരികയും ചെയ്യും അപ്പം ഇത് ബൂട്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഇത് തന്നെ വരും അപ്പോൾ ഇതൊരു സൈക്കിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ബ്ലൂ സ്ക്രീൻ വരും റീസ്റ്റാർട്ട് ചെയ്യും ബ്ലൂ സ്ക്രീൻ വരും റീസ്റ്റാർട്ട് ചെയ്യും ഇത്തരത്തിൽ രീതിയിൽ വരികയാണ് ചെയ്യുക അപ്പോൾ ക്രൗഡ് സ്ട്രെയിനിനെ ഫ്ലാക്ക് ഫാൽക്കാൻ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെന്നുള്ളതാണ് അപ്പോൾ ഇത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ഈ ഒരു ബ്ലൂ സ്ക്രീൻ വന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ ഇതിനൊരു സ്റ്റോപ്പ് എററായിട്ടാണ് പറയുന്നത് അതായത് വിൻഡോസിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി മെഷർ ആയിട്ട് റീബൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പ്രോസസ്സാണ് ഈ ഒരു ബി എസ് ഒ എന്ന് വിളിക്കുന്നത് അതാണ് സംഭവിച്ചത് ബട്ട് ഓവറോൾ എക്കണോമിയെ അല്ലെങ്കിൽ ഓവറോൾ ഇൻഡസ്ട്രിയെ തന്നെ കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ റീബൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അതൊക്കെ കമ്പ്യൂട്ടർ സേവ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിനെയാണ് മിനി ഡംബ് എന്ന് വിളിക്കുന്നത് ഇത് എന്താണ് എററിന് കാരണം എന്നുള്ളത് വരും അപ്പം ആക്ച്വലി ഇതാണ് നോട്ടിഫിക്കേഷനോ യു പി സി റാൻ ഇൻഡർ പ്രോബ്ലം നീഡ്സ് എ റീസ്റ്റർ വി ആർ ജസ്റ്റ് കളക്ടിങ് സം എറർ ഇൻഫോം ദെൻ വിൽ റീസ്റ്റാർട്ട് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് മിനി ഡംബ് എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക അടുത്തത് റീസൻ്റായിട്ട് കർണാടക കൊണ്ടുവരാൻ ശ്രമിച്ച റിസർവേഷൻ റീജണൽ റിസർവേഷൻ അല്ലെങ്കിൽ ലോക്കൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട ബില്ല് അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ട് എഡിറ്റോറിയലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആക്ച്വലി റിസർവേഷൻ ലോക്കൽ വർക്കേഴ്സിന് ജോബുകളിൽ റിസർവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് കർണാടക ക്യാബിനറ്റ് ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഇത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അല്ലെങ്കിൽ ഇത് നിയമത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് മുൻപ് പല സംസ്ഥാനങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും കർണാടക അതേ നിയമം കണ്ടു തന്നെ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും നാറ്റീവ് സെന്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെന്റിമെൻ്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ് ഹോദർ ഇവിടെ പറയുന്നതായിട്ടുള്ള കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ഇൻഡസ്ട്രീസ് ഫാക്ടേഴ്സ് ആൻഡ് അതെ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ടെമ്പററി വിത്ത് ഹെൽഡ് ചെയ്യുകയാണ് ബിക്കോസ് ഓൾറെഡി കർണാടകത്തിനുള്ള ഇൻ ഒരുപാട് ഇൻഡസ്ട്രീസ് എന്നുള്ള വലിയ പ്രതിഷേധം അതിന്റെ മേഖലയിൽ മേലുണ്ടായിരുന്നു അപ്പോൾ ബില്ല് എന്താ പറയുന്നത് ബില്ല് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ കാൻഡിഡേറ്റ്സിന് മാനേജ്മെൻറ്റ് പോഷനിൽ അമ്പത് ശതമാനം റിസർവേഷനും നോൺ മാനേജ്മെൻറ് പോർഷനിൽ എഴുപത് ശതമാനം റിസർവേഷനും കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു കർണാടകത്തിലെ ബില്ല് പറയുന്നായിട്ടുള്ളത് അപ്പോൾ ഇത് കർണാടകയല്ല ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്ന മുന്നേ ആന്ധ്രാപ്രദേശും ഹരിയാനയും ജാർഖണ്ഡും ഒക്കെ ഈ ഒരു വിഷയത്തിലെ ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കർണാടക ബില്ലില് കർണാടക ഭാഷയിൽ അല്ലെങ്കിൽ കന്നഡ ഭാഷയിൽ പ്രൊഫിഷ്യൻസി ഉണ്ടാവണം എന്നുള്ളതും കൂടെ ലോക്കൽ കാൻഡിഡേറ്റ് ആണോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട് അതേസമയത്ത് ഹരിയാന ആന്ധ്രാപ്രദേശ് നിയമങ്ങൾ പ്രധാനമായിട്ടും റെസിഡൻസി ഒരു ക്രൈറ്റീരിയ അയച്ചു വെച്ചിട്ടുള്ള നിയമങ്ങളായിരുന്നു നേരത്തെ പഞ്ചാബ് ഹരിയാന ഹരിയാനയിൽ കൊണ്ടുവന്ന ആക്ടിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോർട്ട് ക്വാഷ് ചെയ്തിട്ടായിരുന്നു ഇവിടെ ഭരണഘടന ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതിനോടും ആർട്ടിക്കിൾ നയൻറ്റീൻ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കൽ നയൻറ്റീൻ പ്രകാരം സോ ഇതിൻ്റെ രണ്ടിൻ്റെയും വയലേഷനാണ് അതായത് ഭരണഘടനയിലെ അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആന്ധ്രാപ്രദേശ് ആക്ട് സ്റ്റിൽ കോടതികളുണ്ട് അത്ര ജാർഖണ്ഡ് ബില്ല് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല തന്നെ കോടതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കർണാടക ബില്ലും നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ സിക്സ്റ്റീൻ ക്ലോസ് ത്രീയുടെ ഒരു വിരുദ്ധമാണ് ആർട്ടിക്കൽ സിക്സ്റ്റീൻ ക്ലോ ത്രീ ക്ലോസ് ത്രീ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ റിസർവേഷൻ ഫോർ ജോബ്സ് ആണ് റിസർവേഷൻ ഫോർ ജോബ്സ് ആണ് പറയുന്നത് അതായത് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ നൽകുന്നത് അപ്പോൾ റിസർവേഷൻ അവിടെ റെസിഡൻസിൻ്റെ ബേസിലെ റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതായത് പബ്ലിക് എംപ്ലോയ്മെന്റിൻ്റെ മേലെ റിസർവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പാർലമെന്റിന് മാത്രമേ നിയമം പാസ്സാക്കാൻ വേള്ളൂ ലെജിസ്ലേച്ചറിൻ്റെ മേലെ നിയമം പാസ്സാക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള ഒക്കെ ഉണ്ട് നിയമം പാസ്സാക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ എന്താണ് കർണാടകത്തിൽ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ കാരണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച് തന്നെയാണ് അവിടുത്തെ ലോക്കലായിട്ടുള്ള റെസിഡൻറ്റ് വർക്കേഴ്സ് വലിയ പ്രതിഷേധമുണ്ട് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ആൾക്കാരാണ് ഇവിടുത്തെ ഭൂരിഭാഗം തൊഴിലുകളിൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർ അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾ അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ള ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ തന്നെ സം എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ മൈഗ്രൻറ്റ് വർക്കേഴ്സിനെ എക്സ്പ്ലോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് അവിടെ മൈഗ്രൻ്റ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കർണാടകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മറ്റ് ബെനിഫിറ്റ്സോ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസോ ഒന്നും തന്നെ കിട്ടില്ല കാരണം അവർക്ക് ലോക്കൽ പൊളിറ്റിക്കൽ സപ്പോർട്ടില്ല അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടിട്ടും ഒക്കെ ഈ ഒരു നിയമം കൊണ്ട് സാധിക്കും എന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഒരു വാദമുണ്ട് പക്ഷെ അത് അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു വാദമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് സ്റ്റിൽ കർണാടകത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ മറ്റുള്ള നോൺ കർണാടക സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ലേബർ മാർക്കറ്റിനെ സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും അതായത് മൈഗ്രൻറ്റ് വർക്കേഴ്സ് എന്നുള്ളതാണ് അപ്പം ആക്ച്വലി ഈ ഒരു സമയത്ത് ലേബർ റൈറ്റ്സിനെ കൃത്യമായിട്ട് ഇൻഫോസ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ റൈറ്റ്സിടെ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ലോക്കൽസിനെ ജോലി നൽകിയത് കൊണ്ട് ഈ ഒരു എക്സ്പ്ലോയ്റ്റേഷൻ അഡ്രസ് ചെയ്യാൻ പറ്റില്ല അതായത് എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രാക്ടീസിനെ ക്യബ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് അത്ര വെൽ ഇതല്ല കാരണം നമ്മുടെ രാജ്യം ഒറ്റ രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നതായിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതിട്ടുള്ളത് എന്നുകൂടി വെക്കണം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും റീസെൻ്റായിട്ട് ആർ ബി ഐയുടെ ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ബി ഐയുടെ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ എട്ട് കോടിയോളം തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇവിടെ തൊഴിലില്ലായ്മ കുറവാണ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഇല്ല ജോബുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ഡാറ്റ വെച്ചിട്ട് ഏകദേശം എട്ട് കോടിയോളം തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡാറ്റയ പ്രധാനമന്ത്രി കൂട്ട് ചെയ്തുകൊണ്ട് അതായത് ഇന്ത്യ കെ എൽ എം എസ് ഡാറ്റാബേസിനെ കൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ ഈ ഒരു ഡാറ്റാബേസ് പ്രകാരം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള തൊഴിലായ്മ ക്രിയേറ്റ് അല്ലെങ്കിൽ തൊഴിലായ്മയില്ല അല്ലെങ്കിൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയത്ത് ആർ ബി ഐ ഡാറ്റ റിലീസ് ചെയ്തപ്പോൾ എസ് ബി ഐയും അവരുടേതായിട്ടുള്ള ഡാറ്റ വന്നിട്ടുണ്ട് മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടേതായിട്ടുള്ള ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകഴിഞ്ഞാൽ അഗ്രികൾച്ചറിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറും സർവീസ് സെക്ടറും എട്ടേ പോയിന്റ് ഒമ്പത് കോടിയോളം തൊഴിലുകൾ ഫൈനാൻഷ്യർ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഫൈനാൻഷ്യൽ ഇയർ നാല് മുതൽ പതിനാല് വരെ അതിന് ഉന്നത്തെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആറേ പോയിന്റ് ആറ് കോടി മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ളത് അതുപോലെ തന്നെ ടോട്ടൽ ലേബർ ഫോഴ്സ് എന്ന് ഇന്ത്യയിൽ തൊഴിലുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള പ്രായത്തിന്റെ പരിധിയിലുള്ള ആൾക്കാർ അൻപത്തി ഒമ്പത് പോയിന്റ് ഏഴ് കോടി നിയർലി സിക്സ്റ്റി ക്രോർ ആണെന്നും ഇത് ആണെന്നാണ് പറഞ്ഞത് നേരത്തെ ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റർ സെക്ടർ എൻറ്റർപ്രൈസസ് ഒരു ലാസ്റ്റ് ടു വീക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഏകദേശം അമ്പത്തി ആറ് പോയിന്റ് എട്ടാണ് നിയർലി അമ്പത്തി ഏഴ് കോടിയാണ് ഇന്ത്യയിലെ ലേബർ പീരിയോഡ് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് തൊഴിൽ ചെയ്യാനുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്നുള്ളത് അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഡാറ്റ വരുന്നുണ്ട് അപ്പം ഏകദേശം ഇന്ത്യയിലെ ലേബർ ഫോഴ്സ് ടോട്ടൽ ലേബർ ഫോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് സിക്സ്റ്റി ക്രോർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും വിത്രീം സിക്സ്റ്റി ക്രോർ ആൾക്കാരുണ്ട് അതിൽ ഏകദേശം എട്ടേ പോയിന്റ് ഒമ്പത് കോടി തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണമോമി ഒരു പ്രൈവറ്റ് ഡാറ്റാ ഗാദറിംഗ് ഏജൻസിയാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വർദ്ധിച്ചു വരുവാണ് എയ്റ്റ് മന്ത് ഹൈ ആയിട്ട് നയൻ പോയിന്റ് ടു പെർസെൻറ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് പ്രീവിയസ് മന്ത്രി സെവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പോൾ അത് നൈൻ പോയിന്റ് ടു പെർസെൻറ്റേജിലൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നതായിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി ഇത് എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറിൻ്റെ ഒഫീഷ്യൽ നാരേറ്റീവ് പറയുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യാസമാണെന്നുള്ളത് ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി ഓതന്റിക്കായിട്ട് ഡാറ്റ കിട്ടുന്നതാണ് പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയുന്നായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സർവേ എൻ എസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് കണ്ടക്ട് ചെയ്യുന്നത് ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഇവരാണ് നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺ സിറ്റുവേഷൻ മെഷർ ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ എഫ് സോ പി എൽ എഫ് എസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പി എൽ എഫ്സിലെ പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്യും ഉദാഹരണത്തിന് വർക്കർ പോപ്പുലേഷൻ റേഷ്യ എത്രയാണ് ലേബർ ഫോഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്രയാണ് അൺ റേറ്റ് എത്രയാണ് അപ്പോൾ ഇത് ഏകദേശം മൂന്ന് മാസത്തെ ഒരു ഇൻ്റർവെലിലാണ് തോക്കുന്നത് അതുപോലെ തന്നെ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസും നൽകാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എസ്റ്റി എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് വരും അതുപോലെ തന്നെ യൂഷ്യൽ സ്റ്റാറ്റസും ഉണ്ട് എന്ന് കൂടി വീക്ലി സ്റ്റാറ്റസ് കൂടാതെ യൂഷ്വൽ സ്റ്റാറ്റസും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആക്ച്വലി പി എൽ എഫ് എസിൻ്റെയും അതുപോലെ തന്നെ സി എം ഐയുടെയും ഡാറ്റ നമ്മൾ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് സി എം ഐ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതായിട്ടുള്ളത് അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മിനിമം തൊഴിൽ കിട്ടുന്ന ഒരാളെ മാത്രമാണ് എംപ്ലോയിഡ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും അതാണ് സി എം ഐ മെഷർ ചെയ്യുന്നതായിട്ടുള്ളത് അതേസമയത്ത് പിരിയോഡിക് ലേബർ ഫോർ സർവേയിൽ അവർ ഒരാൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അയാളെ ലേബറായിട്ട് കണക്കാക്കും അയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് കുറഞ്ഞ വരുമാനമാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ഫ്രീ ലേബർ ചെയ്യുവാണ് അതായത് തൊഴിലൊന്നും ഇല്ലാതെ വെറുതെ സഹായിക്കുകയാണ് ഉദാഹരണത്തിന് ഡിസ്കരേജ് എംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ഫാമിലി ലേബർ എന്നൊക്കെ വിളിക്കും ഉദാഹരണം അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട് മകൻ അച്ഛനെ പോയി സഹായിക്കുന്നുണ്ട് മകനൊന്നും അച്ഛൻ വരുമാനമൊന്നും കൊടുക്കുന്നില്ല പക്ഷേ മകൻ പറയും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതാണ് ഡിസ്കൈജ് ഫാമിലി ലേബർ എന്ന് വിളിക്കാൻ പറ്റില്ല അപ്പോൾ ആക്ച്വലി ഈ ഫാമിലി ലേബറും ഫ്രീ ലേബറും ഒക്കെ അതായത് അവിടെ വെറുതെ പോയി ഇരുന്നു ഒരു പണിയും ചെയ്യുന്നില്ലെങ്കിൽ പോലും പരിപാടിക് ലേബർ ഫോഴ്സ് സർവേയിൽ അവരെ വർക്കറായിട്ട് കണക്കാക്കാം ബിക്കോസ് അവർ വർക്കറാണെന്ന് പറയും എന്നുള്ളതാണ് ഇപ്പം ഏകദേശം പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അമ്പത് മുതൽ അമ്പത്തി അഞ്ച് ശതമാനം വരെ ആണെന്നാണ് പി എൽ എഫ് എസിൻ്റെ ഡാറ്റ പറയുന്നായിട്ടുള്ളത് അതേസമയത്ത് സി എം ഐയുടെ ഡാറ്റ ഇതിൽ നിന്ന് ഏകദേശം പത്ത് ശതമാനം കുറവാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെയാണ് അപ്പം ഇതിൽ നിന്നും നമുക്ക് ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ ഫ്രീ ലേബർ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി വരും നമ്മുടെ രാജ്യത്ത് എന്നുകൂടി ഓർത്തു വെക്കുക അതായത് ഏകദേശം പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട കാര്യം പത്ത് ശതമാനം ഓഫ് ലേബർ ഫോഴ്സ് ആണ് പത്ത് ശതമാനം ഓഫ് ലേബർ ഫോഴ്സ് നമ്മൾ ആ സിക്സ്റ്റി ക്രോർ എടുത്താൽ തന്നെ ഏകദേശം എത്ര വരും സിക്സ് ആറ് കോടി വരും അതായത് അറുപത് മിൽ ദശലക്ഷത്തിനടുത്ത് വരും എറ എറൗണ്ട് പതിനഞ്ച് ശതമാനമാണ് എടുക്കുന്നതെങ്കിൽ ഇത് എത്ര തൊണ്ണൂറ് ലക്ഷം വരും അതായത് നയൻറ്റി മില്യൺസിന് അടുത്ത് വരും എന്ന് കൂടി കൊടുത്തു ഈ ഡാറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ആണ് അതായത് ഒമ്പത് കോടി എത്ര തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഒമ്പത് കോടി തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് ഈ ഡാറ്റ നിങ്ങളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ ആക്ച്വലി നമ്മുടെ രാജ്യത്ത് ഡിസ്കൈസ്ഡ് അൺ എംപ്ലോയ്മെന്റ് ഉണ്ട് അതുപോലെ അണ്ടർ എംപ്ലോയ്മെന്റ് അൺ എംപ്ലോയ്മെന്റ് ഡിസ്കൈസ്ഡ് എംപ്ലോയ്മെന്റ് വെച്ചാൽ ഒരാൾ മൂന്ന് പേര് ചെയ്യേണ്ട തൊഴിൽ അഞ്ചു പേര് ചെയ്യുന്നതിനാണ് ഡിസ്കൈസ് അതിൽ രണ്ട് പേര് ഡിസ്കൈസ്ഡ് എംപ്ലോയ്മെന്റ് ആണ് എന്താ സംഭവിക്കുക ശരിക്കും ആ തൊഴിലിന് ഒരു ആയിരം രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ സ്വാഭാവികമായിട്ടും മൂവായിരം രൂപയാണ് ആ തൊഴിലിന്റെ വരാം അപ്പോൾ മൂന്ന് പേര് ചെയ്യുമ്പോൾ ഓരോരാൾക്കും ആയിരം രൂപ വെച്ചിട്ട് കിട്ടും അതേസമയത്ത് അതേ തൊഴിൽ അഞ്ച് പേര് വെച്ച് ചേരുമ്പോൾ ഇതേ മൂവായിരം രൂപ അഞ്ചു പേർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക സോ ഒരാൾക്ക് ആറ അറുന്നൂറ് രൂപ വെച്ചിട്ട് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡിസ്കൈസ്ഡ് എംപ്ലോയ്മെന്റ് ആണ് അതുവഴി ആൾക്കാരുടെ വേതനം കുറയുന്ന സാഹചര്യമാണെന്നുള്ളതാണ് അപ്പൊ പിരിയോഡിക് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആണ് അതേ സ്ഥലത്ത് സി എം ഐ പറയെന്ന് വെച്ചാൽ ഒരാൾ എംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരുമാനം കിട്ടുന്നത് മിനിമം വേജ് കിട്ടുന്നതോ എല്ലാ ദിവസവും തൊഴിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സി എം ഐ പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഈ ഒരു ഡാറ്റയെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപൻസി ഉണ്ട് പ്രത്യേകിച്ചും ആർ ബി ഐയുടെ ഡാറ്റ പബ്ലിഷ് ചെയ്തപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനാണ് സി എം ഐയുടെ ഡാറ്റ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഓർത്തുനോക്കാം അടുത്തത് പാരാമെട്രിക് ഇൻഷുറൻസ് അതിന്റെ റിലവൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കുന്നത് എന്താ ഈ പാരാമെട്രിക് ഇൻഷുറൻസ് ആണ് ദി ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഒരു മാസം വെറും നൂറ്റി അമ്പത്തിയൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ യു ബി എസ് സി തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസിൽ ജോയിൻ ചെയ്യാം മാസം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക്